അതിഥി തൊഴിലാളികൾക്ക് വാക്സിനേഷൻ. കുന്നത്തുനാട് താലൂക്കിൽ നടപടികൾ തുടങ്ങി. പെരുമ്പാവൂരിൽ വാക്സിനേഷൻ എടുത്തത് 250 പേർ. എറണാകുളം ജില്ലയിൽ ഏറ്റവും അധികം അതിഥി തൊഴിലാളികളുള്ളത് കുന്നത്തുനാട് താലൂക്ക് മേഖലയിലാണ്. ഇത്തരം തൊഴിലാളികൾക്ക് കോവിഡ് വാക്സിൻ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതരുടെ പ്രവർത്തനങ്ങൾ. എറണാകുളം ജില്ലയിൽ 3 കേന്ദ്രങ്ങളിൽ ഇതിന്റെ ഭാഗമായി വാക്സിനേഷൻ ക്യാമ്പുകൾ നടന്നു. പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ബോയ്സ് LP സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന വാക്സിനേഷൻ ക്യാമ്പ് നഗരസഭാ ചെയർമാൻ TM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരുപക്ഷെ 3 തരംഗത്തിൻ്റെ വേവിൻ്റെ തുടക്കക്കാരായി നമ്മൾ വന്നാൽ അതിശോക്തി വരില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഞാൻ ഉത്തരവാദിത്വത്തോടെ കൂടെ പറയുന്നു, എല്ലാവരും വളരെ ഗൗരവമായി, കാരണം ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ എല്ലാവരും സഹകരിച്ചവരാണ്. ആരോഗ്യവകുപ്പും നിയമപാലകരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ചുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായി, വ്യാപാരികളും എല്ലാ കമ്പനിക്കാരെല്ലാവരും. പക്ഷേ നമ്മൾ നിലനിർത്തിയത് നേടിയെടുത്തത് നിലനിർത്തുക എന്നുള്ള വലിയ ടാസ്ക് ആൻഡ് റിസ്ക് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും കരുതലോടെ, അനാവശ്യമായി പുറത്തേക്ക് വരാതെ കരുതലോടെ തന്നെ കുറച്ച് നാളും കൂടി നമ്മൾ കാക്കണം. ഈ സ്വാതന്ത്ര്യം നമുക്ക് നിലനിൽക്കണം, പഴയകാല കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകണം. ജില്ലാ ആരോഗ്യവകുപ്പ്, ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, പെരുമ്പാവൂർ മേഖലയിലെ മര വ്യവസായികൾ തുടങ്ങിയവരാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമകൃഷ്ണൻ, സോമൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് MM മുജീബ് റഹ്മാൻ, ലേബർ ഓഫീസർമാരായ പ്രവീൺ P ശ്രീധർ, മുഹമ്മദ് ഷാ, PK നാസർ, PK ജയപ്രകാശ്, ആരോഗ്യവകുപ്പ് അധികൃതർ തുടങ്ങിയവർ സംബന്ധിച്ചു. 250 പേർക്കാണ് പെരുമ്പാവൂരിൽ വാക്സിനേഷൻ നൽകിയത്. ജില്ലാ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി വളരെ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കിറ്റ് കൊടുക്കുന്ന പോലെ വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിഷയമല്ല. പ്രധാനമായിട്ടും ഇവർക്ക് അവയർനെസ് കൊടുക്കണം. ഞാൻ ഇന്ന് എന്റെ കമ്പനിയിലൊക്കെ പറഞ്ഞതും ഞങ്ങളുടെ ഗ്രൂപ്പില് അസോസിയേറ്റ് ഗ്രൂപ്പില് പറഞ്ഞതും വാക്സിനേഷൻ എടുക്കാത്ത തൊഴിലാളികളെ പണിയെടുപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അസോസിയേഷനും അത് അങ്ങനെയുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ വെച്ച് പണിയെടുപ്പിക്കില്ല എന്നുള്ള ഒരു നിർദ്ദേശം തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ശക്തമായ താക്കീത് നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പും അതിന് വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.